ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6:51 മുതലുള്ള തിരുവചന ഭാഗത്തെ കുറിച്ച് ഇന്ന് ധ്യാനിക്കാം. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാണ്. യേശു പറയുകയാണ്, എന്റെ ശരീരവും രക്തവും സ്വീകരിക്കുന്നവൻ നിത്യജീവൻ സ്വന്തമാക്കുക. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ വചനത്തോട് അനുബന്ധിച്ച സുവിശേഷ ഭാഗങ്ങൾ തന്നെയാണ് വിശുദ്ധ കുർബാനയ്ക്ക് വായിക്കുവാനും ധ്യാനിക്കുവാനും ഒക്കെ നമുക്ക് സഭ നൽകിയിരിക്കുന്നത്. വിശുദ്ധ കുർബാന സ്വീകരിക്കുക എന്നത് ഏറ്റവും പരമപ്രധാനമായ അർത്ഥമായിട്ടും വ്യാഖ്യാനമായിട്ടും ഈ സുവിശേഷ ഭാഗത്തെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു അർത്ഥം കൂടി ഇല്ലേ എന്ന് ചിന്തിക്കാം. എന്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യണമെന്ന് ഈശോ പറയുമ്പോൾ മറ്റ് വ്യക്തികളെ, കുടുംബത്തിലുള്ളവരെ, മറ്റ് നമ്മളുടെ അയൽപക്കങ്ങളിലും സുഹൃത്ത് വലയങ്ങളിലുമൊക്കെ ഉള്ള വ്യക്തികളെ ഈശോയെ പോലെ കണ്ട് സ്വീകരിക്കണം എന്നൊരർത്ഥം കൂടിയുണ്ട്. അവനെ സ്നേഹിക്കണം, അവരെ അംഗീകരിക്കണം, അവരെ ശ്രവിക്കണം. അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ നാം ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുകയോ വേണം. അത് നമ്മൾ മറ്റുള്ളവരോട് ചെയ്യുന്നതാണ്. ഇനി മറ്റുള്ളവര് എങ്ങനെ വേറെ വ്യക്തികളോട് ഇടപെടണം? ഞാനൊരു വ്യക്തിയോട് ഇടപെടുമ്പോൾ യേശുവിന്റെ ശരീരവും രക്തവുമാണ് ഞാനെന്ന ബോധ്യത്തോടുകൂടി പ്രവർത്തിക്കുവാൻ സാധിക്കണം. അവരെന്നെ ബുദ്ധിമുട്ടുണ്ടാകുന്ന വിധത്തിൽ, അവരെന്നെ മാനഹാനി ഉണ്ടാകുന്ന വിധത്തിൽ, മനപ്രയാസമുണ്ടാകുന്ന വിധത്തിൽ, അവരെന് നഷ്ടങ്ങൾ ഉണ്ടാകുന്ന വിധത്തിൽ, അവരെന് വഞ്ചന ഉണ്ടാകുന്ന വിധത്തിൽ, ചതിവുണ്ടാകുന്ന വിധത്തിൽ, സ്നേഹക്കുറവുണ്ടാകുന്ന വിധത്തിൽ ഒന്നും ഞാൻ പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ള ഒരു അർത്ഥം കൂടി അതിനുണ്ട്. ഞാൻ മറ്റുള്ളവരെ കാണുമ്പോഴും ഞാൻ മറ്റുള്ളവരോട് ഇടപെടുമ്പോഴും ഒക്കെ ഇങ്ങനെ ചെയ്യണം. അതായത് ഒരാള് ഒരു വശത്തു നിന്ന് മാത്രം യേശുവിന്റെ ശരീരവും രക്തവുമായി മറ്റുള്ളവരെ കണ്ടാൽ പോരാ, പരസ്പരം ഈ ഒരു വിചാരത്തോടുകൂടി ചെയ്യണം. അവരെന്നെ കാണുമ്പോൾ എനിക്ക് തോന്നണം, ഞാൻ അവരനോട് ഇടപെടുമ്പോഴും ഞാൻ ആ രീതിയിൽ ഇടപെടണം. ഭാര്യയും ഭർത്താവും കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരിക്കലെങ്കിലും ഇക്കാര്യം ചിന്തിച്ചാൽ കലഹങ്ങളെ ഒഴിവാക്കുവാൻ സാധിക്കും. ഭർത്താവ് ചിന്തിക്കണം, ഞാൻ യേശുവിന്റെ ശരീരവും രക്തവുമല്ലേ, ഞാൻ ഇങ്ങനെ ഇടപെടാൻ പാടില്ല. യേശുവിന്റെ ശരീരവും രക്തവുമായിട്ട് എന്റെ മുമ്പിൽ നിൽക്കുന്ന എന്റെ ജീവിത പങ്കാളിയെയും ഞാൻ ആ വിധത്തിൽ കാണണം. യേശുവിന്റെ ശരീരത്തെയും രക്തത്തെയും ഞാൻ എത്രമാത്രം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നുവോ അതുപോലെ ഞാൻ എന്റെ ജീവിത പങ്കാളിയെ, എന്റെ ഭാര്യയെ ഞാൻ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണം. ഭാര്യ തിരിച്ചും ഇതുപോലെ തന്നെ, മക്കൾ മാതാപിതാക്കളോടും മാതാപിതാക്കൾ മക്കളോടും തിരിച്ചിങ്ങനെ. അങ്ങനെ സമൂഹത്തിലെ ഓരോ വ്യക്തികളും അപ്രകാരം തന്നെ ചെയ്യുവാനായിട്ട് പരിശ്രമിച്ചു കഴിയുമ്പോഴാണ് ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട് എന്ന തിരുവചനം നിറവേറുന്നത്. ദൈവരാജ്യത്തിലെ അംഗങ്ങളാണ് നാം ഓരോരുത്തരും എന്നുള്ള ഒരു വിചാരത്തിൽ ജീവിക്കുവാൻ സാധിക്കുക. നിത്യജീവൻ ഈ ലോക ജീവിതത്തിൽ തന്നെ അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും ആഘോഷമായി പങ്കുവയ്ക്കുവാനും നമുക്കിടയാവുക. ഓർക്കുക, ഞാൻ യേശുവിന്റെ ശരീരവും രക്തവുമാണ്. എന്റെ മുമ്പിൽ നിൽക്കുന്നതും യേശുവിന്റെ ശരീരവും രക്തവുമാണ്. ഈ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായെങ്കിൽ ഇന്നത്തെ സുവിശേഷത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുവാൻ, ഇന്നത്തെ സുവിശേഷം, ഇന്നത്തെ തിരുവചനം ജീവിതത്തിൽ ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. ഈശോ എല്ലാവരെയും വലിയ കൃപകൾ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.